Hey guys, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതേ കണ്ടില്ലേ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു ഫ്രെയിമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് ചാനൽ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പിൻട്രസ്റ്റ് ആപ്പാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. പിൻട്രസ്റ്റ് ആപ്പിൽ പോയിട്ട് വേണം നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഞാൻ ഒരു ബ്രൗൺ കളർ ബാക്ക്ഗ്രൗണ്ട് ആണ് ഞാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രൗൺ കളർ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ അടിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ എന്താ ബ്രൗൺ കളർ ബാക്ക്ഗ്രൗണ്ട് എസ്തെറ്റിക് ഒന്നും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ കുറേ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണെന്ന്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റി മറിച്ചൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ദേ ഒരു എന്താ സാറ്റിൻ ക്ലോത്തിൻ്റെ കണ്ടില്ലേ ഒരു ഡാർക്ക് ബ്രൗൺ, അതാണിപ്പോൾ ഞാൻ ചൂസ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ അടിയിൽ ഒരുപാട് ഓപ്ഷൻസ് വരും. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു ഡാർക്ക് കളർ എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ആ ഡാർക്ക് തന്നെ മതി എന്ന് കരുതി ഞാൻ അത് സേവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ഇമേജ് കൊടുത്താൽ നമുക്ക് ഗാലറിയിലേക്ക് അത് കിട്ടും. ഇനി നമ്മൾ നെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് ക്യാൻവ ആപ്പ് ആണ്. ക്യാൻവ ആപ്പ് എല്ലാവർക്കും അറിയായിരിക്കും, ക്രാഫ്റ്റേഴ്സിൻ്റെ ഇടയിൽ ക്യാൻവ ആപ്പ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ക്യാൻവ ആപ്പ് പിൻട്രസ്റ്റ് പിക്സാർട്ട് പിക്സാർട്ടിനേക്കാൾ കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാൻവ ആപ്പ് ആണ്. ചിലവർ പിക്സാർട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആ താഴെയുള്ള പ്ലസ് ബട്ടൺ ഇതിലൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം വേറൊരു സൈറ്റിലായിരുന്നു. ഇപ്പോൾ ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിപ്പോൾ A4 ഡോക്യുമെൻ്റ് ആണ് ചൂസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഏത് സൈസിലാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ വേറെ സൈസിലാണെങ്കിൽ ഇപ്പോൾ A5 ആണെങ്കിൽ A5 സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റം ആയിട്ട് ഏറ്റവും മുകളിൽ നമ്മൾ സൈസ് സെലക്ട് ചെയ്ത് ഇഞ്ച് അടിച്ചു കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ അത് വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ A4 സൈസിലാണ് ഫ്രെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ A4 ഡോക്യുമെൻ്റ് ആണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗാലറി പോയിട്ട് നമ്മൾ ആ പിൻട്രസ്റ്റിൽ നിന്ന് സേവ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് അവിടെ കിടക്കുന്നുണ്ടാവും ഫസ്റ്റ് തന്നെ ആയിട്ട്. അപ്പോൾ നമുക്കതൊന്ന് ആ ഒരു ബ്ലാക്ക് പ്ലെയിൻ ബ്ലാക്കിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആഡ് ചെയ്ത് കൊടുത്ത് സെറ്റ് ചെയ്തൊന്ന് 4 സൈഡും ഒരു ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് 4 സൈഡും ഒന്ന് വലിച്ച് നീട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് സെറ്റാക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പോളറോയിഡ്സാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫ്രെയിമിൽ. അപ്പോൾ അതുകൊണ്ട് പോളറോയിഡ് ഫ്രെയിം എന്ന് പറയുന്ന സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പോളറോയിഡ് ഫ്രെയിം എന്ന് അടിച്ചാൽ നമുക്ക് പല ടൈപ്പിലുള്ള ഫ്രെയിമുകൾ അതിൽ വരും, പല സൈസിലുള്ളത് വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ താഴെ കണ്ടില്ലേ ഗ്രാഫിക്സ് എന്ന് പറയുന്നതാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ അതിൽ 2-ാമത്തേതാണ് കേട്ടോ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു എന്താ ട്രാൻസ്പെറൻറ്റ് പോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് വേണ്ട ഷേപ്പിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് ഈ ഒരു 3 പോളറോയിഡ്സ് ഇങ്ങനെ ഒരുമിച്ച് വന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ 3 പോളറോയിഡിൻ്റെ ഫ്രെയിം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ച് മറിച്ചൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പോളറോയിഡ്സിനുള്ള ഫ്രെയിം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഗാലറി പോയിട്ട് അവിടത്തേക്കുള്ള ഫോട്ടോസ് സെറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ. അപ്പോൾ നമ്മളതേ 3 ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്ന കുറച്ച് ലാഗ് അടിച്ച് കാണിക്കുന്നുണ്ട്, അതരുതി കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഗാലറി പോയിട്ട് 1, 2, 3 എന്ന് പറയും, 3 ഫ്രെയിംസ് അല്ല, അപ്പോൾ 3 എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഒരുമിച്ചായിരിക്കട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ചെറുതാക്കിയിട്ട് സൈഡിലേക്കൊക്കെ ഒന്ന് കൊടുത്തുനോക്കാം. അതിനുശേഷം ആ ഒരു ഫ്രെയിമിൽ സെറ്റാവണ രീതിയിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ കൂടുതലും നമ്മൾ ഇങ്ങനെ ഈ ഒരു ഫ്രെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഒന്ന് സൂം ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം, കണ്ടോ. സൂം ചെയ്തപ്പോൾ സൈഡൊക്കെ എന്തോരം ഉണ്ടെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അഡ്ജസ്റ്റ് ചെയ്യാനും എളുപ്പം സൂം ചെയ്യാവുന്നതാണ്, അല്ലാത്ത വൈഡായിട്ടിരിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ സൂം ചെയ്തിട്ട് ഈ പോളറോയിഡ്സ് ചെയ്യുമ്പോൾ സൂം ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓരോന്നും അങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ ഈ ഫോട്ടോ ഒക്കെ കുറച്ച് നീളമുള്ള ഫോട്ടോസ് അല്ലേ, അത് നമുക്കൊന്ന് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കൊന്ന്
കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലാതെ ഇത് നീളമുള്ള ഫോട്ടോസും എല്ലാം കറക്റ്റ് ആ ഒരു ഇതിൽ നമുക്ക് പോളറോയിഡ്സ് കിട്ടൂല. നമ്മൾ ഇതുപോലെ പകുതിയും കട്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറ്. നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഉണ്ടല്ലോ, ഇതും നമ്മൾ സൂം ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് കാണിക്കണമെന്ന് വെച്ചാൽ, പലർക്കും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യലാണ് ഡൗട്ട്സ് ഉണ്ട്. ഞാൻ കരുതിയിരുന്നത് എല്ലാവർക്കും അറിയാവുന്ന രീതിയാണ് ഞാൻ മിക്ക വീഡിയോസിനും അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് അങ്ങനെ കാണിക്കാതിരുന്നത്. പക്ഷേ പലരും ഡൗട്ടൊക്കെ ചോദിച്ച് വന്നുകൊണ്ടാണ്ട് ഞാൻ ഇത് ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. പോളറോയിഡ്സിൻ്റെ കേസിലാണ് മിക്കവർക്കും ഡൗട്ടുള്ളത്. അപ്പോൾ ദേ അത് ഓൾറെഡി ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒന്ന് വിഷ് എഴുതി കൊടുക്കാം. ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് ഇതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ആഡേ ഹെഡിങ് എന്നുള്ള രീതിയിൽ അതിന് മുമ്പായിട്ട് ഞാൻ ഷേപ്പ് തപ്പാൻ കേട്ടോ. ഷേപ്പ് ആ ഒരു സ്ക്വയർ ഷേപ്പിൽ അവിടെ നിന്ന് സെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പ്സിൽ പോയിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പ് എന്നൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പാണ്, സർക്കിൾ ആണെങ്കിൽ സർക്കിൾ ഷേപ്പ് എന്ന് അടിച്ചു കൊടുത്താൽ മതി, അപ്പോൾ റെക്റ്റാങ്കിൾ ആണ് റെക്റ്റാങ്കിൾ ഷേപ്പ് എന്നൊന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ, ഈ ഷേപ്പ് ഇങ്ങനെ വന്ന് ഇന്ന് നമുക്ക് വലിച്ചിട്ടുണ്ടെങ്കിൽ റെക്റ്റാങ്കിളിലാക്കും സ്ക്വയറാക്കും ആക്കാൻ പറ്റും. അതേ ഞാൻ അടിയിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ ഏത് സൈസിലാണെന്ന് നമുക്ക് മാറ്റിയും തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ദേ ഈ ഒരു സൈസിലിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതിൽ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ എന്നാണ്. അപ്പോൾ നമ്മൾ ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റിൽ പോയിട്ട് ആഡ് ഹെഡിംഗ് ഒന്ന് കൊടുക്കാം. ആഡ് ഹെഡിങ്ങിൽ മൂന്ന് സൈസ് ഉണ്ട്, നമുക്ക് അതിൽ ഏത് സൈസാണ് വേണ്ടതെന്ന് വെച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഏറ്റവും വലിയ സൈസാണ് ചൂസ് ചെയ്തേക്കണേ. എന്നിട്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹാപ്പി ആനിവേഴ്സറി ആണെങ്കിൽ ഹാപ്പി ആനിവേഴ്സറി എന്ന് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് അടിക്കുന്നത്. അതായത് നമുക്ക് ഫോണ്ട് പല ടൈപ്പ് ഫോണ്ടുകളുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം, അപ്പോൾ നിങ്ങൾക്ക് മാറ്റി മറിച്ചൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഫോണ്ട് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് സെറ്റ് ചെയ്ത് വെച്ചെടുക്കാൻ പോവാണ്. ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ, കൂടുതലായിട്ടും ഭംഗിയായിട്ടൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണിത്. അപ്പോൾ അതിന് ശേഷം ഞാൻ എലമെൻസിൽ പോയിട്ട് അവിടെ ഒന്ന് ലേബൽ പോലെ ടേപ്പ് ഒട്ടിച്ച് ഒട്ടിക്കുന്ന രീതിയിലൊന്ന് കാണിക്കുന്നുണ്ട്. അതിന് എലമെൻസിൽ പോയിട്ട് ടേപ്പ് നടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ടേപ്പ് നടിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ സർച്ചിൻ്റെ ഒരു ഓപ്ഷൻ പോലെ ടേപ്പ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഗ്രാഫിക്സിൽ ഇങ്ങനെ കുറേ അധികം ടേപ്പുകൾ വരും. അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് അത് ടേപ്പാട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തേക്കണേ. എന്നിട്ട് ആ ടേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കത് ചെറുതാക്കി കൊടുത്തിട്ട് എവിടെയാണ് സ്റ്റിക്ക് ചെയ്യണ പോലെ കാണിക്കേണ്ടത് അവിടെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ആ ഫസ്റ്റ് ഫോട്ടോ കാണാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും വലിയ രീതിയിൽ വേണ്ട, അപ്പോൾ കുറച്ച് ചെറുതാക്കി കൊടുക്കാം. അപ്പോൾ അതിനെ നീക്കുന്ന ആ ഒരു സാധനം കണ്ടില്ലേ, ഒരു ഇങ്ങനെ ഒരു ആരോ പോലെ, അത് കുറച്ച് അങ്ങോട്ട് നീങ്ങി വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൊന്ന് ബാക്ക് അടിച്ചൊന്ന് ചെയ്ത് വരുമ്പോൾ ശരിയായി കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ഇനി അടുത്ത് രണ്ടെണ്ണത്തിനും കൂടി അതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നിനും നമുക്ക് ചെയ്ത് കൊടുക്കാം. ടേപ്പ് ഒന്ന് ചെറുതാക്കി കൊടുത്തിട്ട് റൊട്ടേഷൻ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ആരോ മാർക്കിൽ വെച്ചിട്ട് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതിൽ തൊട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ വലുതായിട്ട് ചെറുതായിട്ടൊക്കെ വരും, അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ആരോ മാർക്കിൽ വെച്ച് ചെയ്താൽ മതി കേട്ടോ. അതേ അതിൻ്റെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പോൾ എല്ലായിടത്തും ആയിട്ട് ഒട്ടിച്ച പോലെ കാണിക്കുന്നില്ല, മൂന്ന് ഫോട്ടോൻ്റെ ഓരോ തുമ്പത്ത് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പിന്നെ ആ ഹാപ്പി ബർത്ത്ഡേ ഒന്ന് കളറൊന്ന് ചേഞ്ച് ചെയ്തൊക്കെ നോക്കാൻ നേരത്തെ ഞാൻ ചേഞ്ച് ചെയ്ത് നോക്കാണ്. പിന്നെ ഉള്ളത് പിന്നെ ഞാൻ ആ ഒരു എഫക്റ്റിൽ പോയിട്ട് അതിൻ്റെ ഒരു ഫോണ്ടിൻ്റെ ഒരു എഫക്ട്സ് മാറണ രീതിയിലുണ്ടല്ലോ അതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു എഫക്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനും നല്ലൊരു ഗ്ലോ എന്താ ഭയങ്കര എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് ആ ഒരു ഫോട്ടോ ഒക്കെ കൂടി ടേപ്പ് വെക്കാമെന്ന് കരുതി നോക്കിയപ്പോൾ ഒരു അപാകത പോലെ രണ്ട് ഫോട്ടോസിനുണ്ട്, ആ ഒരു ഫോട്ടോസിന് ഫോട്ടോക്ക് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു ആ ഫോട്ടോ ഒക്കെ കൂടി ഒന്ന് ടേപ്പ് വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി അവിടെയും ടേപ്പിനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടിച്ചല്ല സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്
ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ഈ പോളറോയിഡ്സിൻ്റെ ഫ്രെയിമിൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുക, എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.